ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മൈലാഞ്ചി ഇല, നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഇല കൊണ്ട് എങ്ങനെ നമുക്ക് നരച്ച മുടി ബ്രൗൺ കളറാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെണ്ണ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഹെണ്ണ എടുത്ത് മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ശരിയാക്കി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഹെണ്ണ ആക്കി വരുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് മനസ്സിലാകുമല്ലോ. അപ്പം ഞാനിത് വീടിൻ്റെ അടുത്തുള്ള ഒരു വഴിയെന്ന് പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിറച്ച് പൊടിയായതുകൊണ്ട് ഞാനിത് വെള്ളം വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ വെയിലത്ത് വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഇലകൾ നമ്മൾ ശരിക്കും തണലത്ത് വെച്ചിട്ടാണ് ഉണക്കേണ്ടത്. അപ്പം നിങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്ന മൈലാഞ്ചി ഇലയാണെങ്കിൽ ഇതുപോലെ തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചിക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് മൈലാഞ്ചി ഇല നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൈലാഞ്ചി ഇല കുറച്ച് വെയിലത്ത് ചെറിയ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിരിക്കുന്നത്. ചീത്തയായി പോകുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെന്ന നരച്ച മുടി ബ്രൗൺ കളറാകാനുള്ള ഈ ഹെണ്ണ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഇല മാത്രം മതി. നമുക്ക് അങ്ങനെ കളറാവാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഇല മാത്രം മതി. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഇല. ചെമ്പരത്തി ഇല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചെമ്പരത്തി ഇല നമ്മുടെ മുടി ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലായില്ല, അതിനകത്തൊരു കൊഴുപ്പുണ്ട്. അത് അങ്ങനെ കൊഴുകൊഴാന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഹെന്ന ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പൊടിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കൊഴുപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്നയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും, അതിൻ്റെതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു കൊഴുകൊഴാന്നുള്ള ഒരു കൺസിസ്റ്റൻസി. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചെമ്പരത്തി ഇല അതിനകത്ത് ചേർത്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ചെമ്പരത്തി ഇല നമുക്ക് താളി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അത് പിഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഒരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ ഹെന്നയ്ക്കകത്ത് അത് ഈ മിക്സിനകത്ത് നമ്മൾ ചെമ്പരത്തി ഇലയും കൂടെ ചേർത്തിരിക്കുന്നത്. ഈ ചെമ്പരത്തി ഇലയും ഇതിനകത്ത് പൊടി ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ചിട്ടല്ല ഉണക്കിയിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തണലത്ത് വെച്ച് ഉണക്കാം. പിന്നെ ഞാനിതിനകത്ത് വേപ്പില ചേർക്കുന്നുണ്ട്, ആര്യ വേപ്പില. ഇത് ഞാൻ കഴുകിയിട്ടില്ല, അല്ലാതെ തന്നെ എടുത്തിരിക്കുന്നതാണ്. അപ്പം ആര്യ വേപ്പില എന്തായാലും നമുക്കിത് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മളെന്തായാലും മുടിയിലും തലയിലും നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുടിയിലെ താറിനൊക്കെ പോകാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ആര്യവേപ്പില. അതുകൊണ്ടാണ് ഞാൻ ആര്യവേപ്പില എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമ്മൾ എടുത്താൽ മതി, പക്ഷേ നമ്മുടെ മുടിക്ക് നല്ലതാണ് ആര്യവേപ്പില. നമ്മുടെ താറിനൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് മൂന്നും കൂടെ ഞാൻ ചെറുതായിട്ട് വെയിലുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെയിലുള്ള സ്ഥലത്ത് ഒരു 5-6 ദിവസം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഉണങ്ങിക്കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റി മാറ്റി കൈകൊണ്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഈ മൈലാഞ്ചി നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പം തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് മിക്സായി എൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഞെവിടുമ്പം തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അത് അങ്ങനെ വരുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഇല. ചെമ്പരത്തി ഇലയ്ക്ക് അത് വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണങ്ങി എന്ന് വെച്ചാൽ പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതിന് അത് അങ്ങനെ തന്നെ ആയിരിക്കും, ഉണങ്ങി കിട്ടിയാൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെമ്പരത്തി ഇല ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി നമുക്ക് കിട്ടണം. പിന്നെ എടുത്ത് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല. ഇത് ഞാൻ മുമ്പേ കുറച്ച് മുമ്പേ എനിക്ക് പിമ്പിൾസൊക്കെ വരുമ്പോഴത്തേന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് വയ്ക്കുന്ന ആര്യവേപ്പിലയാണ്. അതിപ്പോൾ അത് നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ആര്യവേപ്പിലയാണ്. നമ്മൾ എടുത്ത ആര്യവേപ്പില കുറച്ചും കൂടെ തണലത്ത് വെച്ചായിട്ട് ഉണങ്ങാനുണ്ട്. അതും അപ്പോൾ ആര്യവേപ്പില. ഇനി ഹെണ്ണ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ച് വയ്ക്കാം. ആദ്യം നമുക്ക് മൈലാഞ്ചിയുടെ ഇല പൊടിക്കാം. മൈലാഞ്ചിയുടെ ഇല നമ്മൾ കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നുമെങ്കിലും പൊടിച്ചൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് കാണത്തുള്ളൂ. ഞാനിപ്പം പൊടിയാക്കാൻ വേണ്ടിയിട്ട് വലിയ മിക്സിയുടെ ജാറിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരുമ്പോഴത്തേന് ചെറിയ മിക്സിയുടെ ജാറിലിടണം. എന്നാലും നമുക്ക് ശരിയായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഏതിനകത്താണോ നമ്മൾ ഹെന്ന കലക്കുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല,
അതുകൊണ്ടൊരു സാധാരണ ഇതിനകത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ, ചീനിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിടാം. ഇനി അടുത്ത നമുക്ക് നേരത്തെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയും ചെമ്പരത്തിയുടെ ഇലയും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സി വലിയ ചാറിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അധികം നന്നായിട്ട് നമുക്ക് നല്ല പൗഡർ പോലെ ആയി കിട്ടത്തില്ല. സാധാരണ എല്ലാ വലിയ മിക്സിയുടെ ചാറിലും ഇതുപോലെയാണ്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ മിക്സികളെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പൊതുവെ ഇതുപോലൊക്കെ നമുക്ക് അടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ മിക്സിയുടെ ചാറില്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത്, സാധാരണ നമ്മൾ എണ്ണ മിക്സ് ചെയ്യുമ്പോൾ എടുക്കുന്നത് പോലെ തന്നെ തേയില വെള്ളം. തേയില ഇല്ല എന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് വേണം. നന്നായി തിളപ്പിച്ച് നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഇപ്പം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് ഇതിനകത്ത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമ്മുടെ എണ്ണ കുറച്ചും കൂടെ, നമ്മുടെ എണ്ണയിൽ കുറച്ചും കൂടെ കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ട് നല്ലതുപോലെ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കുക. കുറച്ച് നന്നായിട്ട് അരഞ്ഞതുകൊണ്ട് കുറച്ച് അധികം ബീട്രൂട്ടും കൂടെ അതിനകത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങയുടെ നീര്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന തേയിലയുടെ വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് എണ്ണ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൗഡർ ഇല്ലേ അതിനകത്തോട്ട് ഓരോന്നോരോ നന്നായിട്ട് ചേർക്കാം. ആദ്യം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതിനകത്ത് ചേർക്കാം. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, കാരണം നല്ലതാണ്. നമുക്ക് എണ്ണ കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ നീര്, നമ്മൾ കുരുവൊന്നും ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കാം, രണ്ട് ഒരു നാരങ്ങയുടെ നീര്. പിന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ തേയിലയുടെ വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് നമ്മളൊരു ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. അത് ഞാൻ കാണിക്കാൻ പറ്റാത്തത് രണ്ടും കൂടെ മിക്സ് ചെയ്യലും ഒഴിക്കലും കൂടെ ആകുമ്പോഴത്തേനെനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ വേണ്ടത്, നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലൊന്നും അല്ല, നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ആയാലും തുരുമ്പിച്ച് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൺ കണ്ടൻറ്റും കൂടെ നമുക്ക് അതിനകത്ത് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും തുരുമ്പിച്ച ആണിയോ ഇപ്പോൾ ഇതുപോലത്തെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ രാത്രി അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം, കലക്കി അതുപോലെ തന്നെ വെച്ചിരുന്നതിന് ശേഷം രാവിലെ നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇത്ര രണ്ടെണ്ണമെന്നല്ല, കുറച്ച് ഒരു മൂന്നാല് തുരുമ്പിച്ച ആണി നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെക്കാതെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള അയൺ കണ്ടന്റ് നമുക്ക് എണ്ണയിൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ഇതുപോലെ തന്നെ രാത്രി നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. രാവിലെ നമ്മൾ ഒരു രാവിലെ ആകുമ്പോഴത്തേന് നമുക്കിത് നമ്മൾ എണ്ണയെല്ലാം റെഡി ആയിട്ടിരിക്കും. ഇപ്പോൾ രാവിലെ നമുക്ക് എണ്ണ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം പിന്നെ നമുക്ക് തലയ്ക്ക് ഭാരം, തലവേദന അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്രാമ്പു അതിനകത്തിട്ട് പൊടിക്കുകയോ ഗ്രാമ്പുന് ചെറിയ പൊടിയോ ഇടുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് മുമ്പിട്ട് കണ്ടീഷൻ എണ്ണ, കളറിങ് എണ്ണ ഒക്കെ ചെയ്ത സമയത്ത് ഒരുപാട് മുടിയുള്ളവർ എങ്ങനെ അപ്ലൈ ചെയ്യും, എണ്ണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യാം എന്നൊക്കെ, തലയിൽ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ കളറാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്യാം. ഉടുപ്പിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോളൊക്കെ ഇട്ടിട്ട്, പഴയ ഷോളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിലൊക്കെ നമുക്ക് കളറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ഞി കൊണ്ട് നമ്മൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ വാസ്ലിൻ കൊണ്ട് നന്നായിട്ട് ഈ റൗണ്ടിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കളറ് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടി, ചെവിയുടെ ഭാഗത്തൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുത്താൽ മതി. എത്ര മുടിയുള്ളവർക്കാണെങ്കിലും നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് അഴിഞ്ഞു പോകുമോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇപ്പം നമ്മൾ ഉച്ചയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ നമ്മൾ ചുറ്റി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയുടെ ഭാഗത്ത് ആദ്യമേ നമ്മൾ കുറച്ച് എണ്ണ അങ്ങനെ തന്നെ നമ്മൾ തേച്ച് വയ്ക്കുവാണെങ്കിൽ അവിടുന്ന് ചെറിയ ചെറിയ ലെയറായിട്ട് ചുറ്റും ചുറ്റും നമുക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാണുന്നവർക്ക് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, അറിയാത്തവർക്ക് നമുക്ക് കാണാം.
ഓരോ ഓരോ ലെയർ എടുത്ത് എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ മുടിയുടെ തുമ്പ് തൊട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഹെന്ന നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ എത്ര ഹെയർ ഉണ്ടായാലും നമുക്ക് ഒരു ചെറിയതായിട്ട് നമ്മൾ തുടങ്ങി തുടങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ ചുറ്റി അതിൻ്റെ മുകളിൽ ചുറ്റി അങ്ങനെ നമുക്ക് എത്ര ഹെയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നല്ല ഇടയ്ക്ക് വെച്ച് അഴിഞ്ഞൊന്നും പോവാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതുപോലുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഹെന്ന വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ സൈഡിലൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാൻ പറ്റും. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും ഇതിരിക്കും. ഹെന്ന എപ്പോഴും നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ തറയിലൊക്കെ വീഴാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ എടുക്കുന്ന വഴിക്കൊക്കെ. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം മൊത്തം ഹെന്നയും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിൽ തന്നെയുള്ളൊരു പ്ലാസ്റ്റിക് കവറും ഉണ്ട്, അല്ലെങ്കിൽ ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല പ്ലാസ്റ്റിക് കവറാണെങ്കിലും മതി. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇത് കാരണം നമ്മൾ ഹെന്ന എവിടെയെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയും നമുക്ക് വേണ്ട. പിന്നെ ഇതിൻ്റെ ഇരിക്കുന്ന ഈർപ്പം നമ്മൾ നമ്മുടെ മുടിയിലോട്ട് ഇറങ്ങുന്നത് കൊണ്ട് അങ്ങനെ നമ്മുടെ മുടിക്ക് കുറച്ച് നമ്മുടെ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു 3/4 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. നമ്മൾ തന്നെ നമ്മൾ ചെയ്ത ഹെന്ന ആയതുകൊണ്ട് കളറൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ചും കൂടെ സമയമെടുക്കും. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേന് അന്നത്തെ ദിവസം നമ്മൾ ഷാമ്പു ഒന്നും ഇടാതെ സാധാരണ വെള്ളത്തിൽ നമ്മൾ കുളിച്ചാൽ മതി. പിറ്റേ ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിച്ചാൽ മതി. അപ്പം നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇലയും ബാലൻസ് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നരച്ച മുടി മാറ്റാനും ആയിട്ട് നമുക്ക് ഹെന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ചെയ്യാൻ നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്പുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.